തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോരുന്നു ദൈവം ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ പാതൃ പിയോ ഇപ്രകാരം പറയുകയാണ്: ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും കുരിശുകളുണ്ട്. എന്നാൽ അത് കുരിശുകളോടുള്ള പ്രതികരണം എന്താണെന്ന് നമ്മളെപ്പോഴും അന്വേഷിച്ചിരിക്കണം. നല്ല കള്ളനെ പോലെയാണോ ചീത്ത കള്ളനെ പോലെയാണോ നീ നിലപാടെടുക്കുന്നതെന്ന് കണ്ടെത്തുക. നമുക്കറിയാം, വിശുദ്ധ പാതൃ പിയോ ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനങ്ങൾ ഏറ്റുവാങ്ങിയവനാണ്. പഞ്ചശതം കിട്ടി ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും ഒക്കെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുമ്പോഴും തന്നെ മനസ്സിലാക്കാതെ തനിക്ക് സഹനങ്ങളും കുരിശുകളും നൽകിയവരെ പാതൃ പിയോ കുറ്റപ്പെടുത്തിയില്ല. ആ കുരിശുകളൊക്കെ നല്ല കള്ളനെ പോലെയാണ് പാതൃ പിയോ അത് സ്വീകരിച്ചത്. ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് കുറ്റപ്പെടുത്താതെ പഴി പറയാതെ അവൻ കുരിശിൽ തൂങ്ങിക്കിടന്നു. എന്നാൽ ചീത്തക്കള്ളൻ, അവൻ്റെ ഇടതുവശത്ത് തൂങ്ങിക്കിടന്ന കള്ളൻ, ആ സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ പരാതിപ്പെടാനും പിറുപിറുക്കുവാനും അടുത്ത് തൂങ്ങിക്കിടന്ന ക്രിസ്തുവിനെ പോലും അവഹേളിക്കുവാനും നിന്ദിക്കുവാനും ഇടയായി. നമ്മുടെ ജീവിതങ്ങളിലും ഇതുപോലെയുള്ള കുരിശുകൾ, സഹനങ്ങൾ ജീവിതത്തിൽ കടന്നു വരികയും കുരിശിൽ തൂക്കപ്പെടുന്ന അനുഭവങ്ങൾ നമ്മൾ നേരിടുകയും ചെയ്യും. അപ്പോഴൊക്കെ നമ്മളെടുക്കുന്ന നിലപാടെന്താണ്? നല്ല കള്ളനെ പോലെയാണോ അതോ ചീത്ത കള്ളനെ പോലെയാണോ? വിശുദ്ധരൊക്കെ നല്ല കള്ളൻ്റെ മനോഭാവമായിരുന്നു. അതുകൊണ്ട് തന്നെ സഹനങ്ങളുടെ നടുവിലും അവർക്ക് ആ സഹനങ്ങളെ ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് വയ്ക്കുവാനായിട്ട് സാധിച്ചത് അതവരെ ജീവിതത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക് ഉയർത്തി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സഹനത്തിന് കാരണമാകുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും പഴി പറയുന്നത് കൊണ്ട് ചീത്തക്കള്ളൻ്റെ അവസ്ഥയിലാണ് നമ്മൾ താഴെ വീണു പോകുന്നത്. ചീത്തക്കള്ളന് സ്വർഗം നഷ്ടപ്പെട്ടു, നല്ല കള്ളന് പറുദീസ സ്വന്തമാക്കാനിടയായി. നമ്മുടെ സഹനങ്ങളിൽ ധ്യാനിക്കേണ്ട ഒരു ചിന്ത: ഞാൻ നല്ല കള്ളനെ പോലെയാണോ ചീത്തക്കള്ളനെ പോലെയാണോ? ലോകത്തിലുള്ള എല്ലാവർക്കും കുരിശുകളുണ്ട്. രോഗമാകാം, കടബാധ്യതയോ ആകാം, തകർച്ചയാകാം, അപമാനമാകാം. ഈ സഹനങ്ങളുടെ നിമിഷങ്ങളിൽ നീ എടുക്കുന്ന നിലപാട് നല്ല കള്ളൻ്റേതാകുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.